റിപ്പോർട്ടിംഗ് ആയിരുന്നു എന്റെ പാഷൻ. പക്ഷെ എനിക്ക് കഷ്ടകാലത്തിന് പല സ്ഥാപനങ്ങളിലും കിട്ടിയിരുന്ന ഡെസ്കിലാണ്. ഹെൽത്ത് മിനിസ്ട്രിയും പയനിയറായിട്ട് അടി നടക്കുന്ന സമയമാണ്. പുള്ളി എന്റെ അടുത്ത് തോന്നി ഇത് നിനക്ക് അങ്ങോട്ട് ഞാൻ ഫ്രീ ആയി തരാണ്, എന്ത് വേണോ എനിക്ക്, ഒരു പരസ്യം അവിടെ നിന്ന് വരുന്നില്ല. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മാധ്യമ പ്രവർത്തകർക്ക് മുഖൗര ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. 2G സ്പെക്ട്രം സ്കാം പുറത്തുകൊണ്ടുവന്ന, അതുപോലെ നിരവധി നാഷണൽ ഹെറാൾഡ് കേസടക്കം നിരവധി റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായ ജെ ഗോപികൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഗോപിച്ചേട്ട, സ്വാഗതം. ഗോപിച്ചേട്ടൻ്റെ തുടക്കം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറായിട്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റിക് മൈൻഡിലേക്ക് അതിനുശേഷം മാറിയത്? അല്ല, ഇത് സത്യത്തിൽ എന്ന് പറഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞ് എം എ ഒക്കെ ആയ സമയത്ത് അന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കത്തി നിൽക്കുന്ന കാലമാണ്. ഇന്ന് ചെറുപ്പക്കാര് ക്രിപ്റ്റോ കോയിന്റെ പുറകെ പോകുന്ന പോലെ അന്ന് ഹർഷത് മേത്തയൊക്കെ കത്തിക്കയറുന്ന സമയം. പക്ഷെ ഞാനൊരു ഒന്നൊന്നര വർഷത്തിലത് അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് പിന്നീട് ഞാനൊരു ഒരിക്കലും വിജയിക്കാത്തൊരു മേഖലയിൽ പോയി. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് തുടങ്ങിയ ആക്ടിവിറ്റിയായി പോയി. ഒന്നും എക്സ്പോർട്ട് ചെയ്തില്ല, ഒന്നും ഇമ്പോർട്ട് ചെയ്തില്ല, പോയ പണം മുഴുവൻ പോയെന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് ജേർണലിസ്റ്റോട് താല്പര്യം വന്നത്. അപ്പം ബിസിനസ് ജേർണലിസ്റ്റിൽ താല്പര്യം വന്ന സമയത്ത് ഞങ്ങൾ ദൂരദർശനിൽ ഫസ്റ്റ് ഏഷ്യാനെറ്റിൽ ഒരു ബിസിനസ് പ്രോഗ്രാം തുടങ്ങി. പക്ഷെ അതിൻ്റെത്തൊക്കെ പിന്നീട് ഉള്ളുകളിൽ മനസ്സിലായത് ബിസിനസ്സിൽ നമ്മൾ പി ആർ ബിസിനസ്സേ ആളുകൾക്ക് താല്പര്യമുള്ളൂ. നമ്മൾ ബിസിനസ്സിന്റെ സത്യാവസ്ഥ പറഞ്ഞാൽ ആരും പൈസ അഡ്വർടൈസേഴ്സ് തരില്ല. അപ്പൊ ടാക്സ് വെട്ടിപ്പിനെ കുറിച്ച് മലയാള പത്രങ്ങൾ സ്റ്റോറി നടക്കാറില്ല. അപ്പം പണ്ടൊരിക്ക അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശങ്കരനാരായണൻ പത്രക്കാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബജറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പത്രക്കാര് എന്റെ സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ് ഇവിടുത്തെ എല്ലാ കടകളിലും റെയ്ഡ് നടത്തുന്നുണ്ട്, ഒരു റെയ്ഡിന്റെ വിവരവും നിങ്ങൾ എഴുതാറില്ല, കാര്യം അതെല്ലാം നിങ്ങളുടെ അഡ്വർടൈസ്. അപ്പം നമ്മൾ തിരിച്ചു വരികയാണ്. പിന്നെ ജേർണലിസ്റ്റിലോട്ട് പിന്നെ വന്നു, പിന്നെ അടക്ക സി ഡി ടി പോയി, അങ്ങനെ വന്നു, പിന്നെ അങ്ങ് വന്നു, പിന്നെ ഡൽഹിയിലെത്തിയപ്പം ചേട്ടൻ്റെ ഒരു മാറ്റം വരുന്നത്, അതായത് പ്രതിഭ കൂടുതൽ എങ്ങനെയാണ് ജേർണലിസ്റ്റിക് ആയിട്ട് വെളിപ്പെടാൻ തുടങ്ങിയത്? ഡൽഹിയിൽ പയനീറിനോടൊപ്പം ചേർന്നതോടെയാണ്. റിപ്പോർട്ടിംഗ് ആയിരുന്നു എന്റെ പാഷൻ. പക്ഷെ എനിക്ക് കഷ്ടകാലത്തിന് പല സ്ഥാപനങ്ങളിലും കിട്ടിയിരുന്നത് ഡെസ്കിലാണ്. നമ്മുടെ ചില ആളുകളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, റിപ്പോർട്ടിംഗ് ചോദിച്ചാൽ ആഹാ നിനക്ക് ഞാൻ ഡെസ്ക് തരും. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം കിട്ടി. ഡൽഹിയിലെത്തി അവസാനം ഇവിടെ നിന്നൊക്കെ പോയി, ജയ്ഹിന്ദ് എന്നൊക്കെ പോയി. ജയ്ഹിന്ദ് ഡെസ്ക് തന്നെയായിരുന്നു. പക്ഷെ ജയ്ഹിന്ദിൽ അന്ന് എനിക്ക് അതിനകത്ത് പേരെടുത്ത് പറയുകയാണെങ്കിൽ അന്ന് ജയ്ഹിന്ദിന്റെ ഇൻചാർജ് ആയിരുന്ന എം എം ഹസനായിരുന്നു. പുള്ളിക്ക് എൻ്റെ ഈ പാഷൻ അറിയാം. അപ്പൊ ഞാൻ എനിക്ക് ഡൽഹിയിൽ പോകണം എന്ന് അറിയാം. ഞാനും പുള്ളിയോട് പറഞ്ഞു ഞാൻ എനിക്ക് ഇനി കുറച്ച് പുറത്തോട്ട് കരിയർ ഡെവലപ്പ് ചെയ്താൽ കൊള്ളാം. അപ്പൊ അങ്ങനെ പുള്ളി, സത്യത്തിൽ അത് പുള്ളി എനിക്ക് ചെയ്തൊരു വലിയ ഫേവറാണ്. പുള്ളി എന്നോട് പറഞ്ഞു നീ രാജിവെച്ച് ഡൽഹിയിൽ പോയി ജോലി തപ്പുന്നതിനേക്കാൾ നല്ലത് ജയ്ഹിന്ദിന്റെ ഡൽഹി ബ്യൂറോയിൽ ചെന്നു, അവിടുന്ന് നിനക്ക് ഐ വിഷ് യു ഓൾ ദ ലക്ക്. അപ്പൊ അങ്ങനെയാണ് ഡൽഹിയിൽ എത്തുന്നത്. ജയ്ഹിന്ദിന്റെ ബ്യൂറോയിൽ ചേർന്നു. അന്ന് എം എം എസിനും അന്നത്തെ സിഇഒ ആയിരുന്ന വിനോദ് ഗോപിനാഥനും മാത്രം അറിയാവുന്ന ഒരു പരമ രഹസ്യമാണ് ഞാൻ വിട്ടുപോകുന്നുള്ളത്. പക്ഷെ ഞാൻ ജയ്ഹിന്ദിന്റെ നിൽക്കുന്ന കാലത്തും ജയ്ഹിന്ദിന്റെ കുറെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ചിലപ്പം ചിലർക്ക് ചില സഹായം കിട്ടുന്ന അങ്ങനെയാണ്. പിന്നെ ജേർണലിസ്റ്റിൽ എൻ്റെ ഗുരുവായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ പയനീറിന്റെ കേരള എഡിഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കൺസൾട്ടിംഗ് എഡിറ്റർ ആയിരുന്നത് ഇന്ത്യൻ ജേർണലിസ്റ്റിലായിരുന്നത് വലിയ പ്രതിഭയായിരുന്ന കെ ഗോവിന്ദൻകുട്ടിയാണ്. ഗോവിന്ദൻകുട്ടി സാറാണ് ഞങ്ങളുടെ കോപ്പിയൊക്കെ നോക്കുന്നത്. നല്ല നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും സാറിൻ്റെ കോപ്പി ഇതൊക്കെ നോക്കുന്ന സമയത്ത് സാറ് മൊത്തത്തിൽ തിരുത്തി. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഇസ് എ ബാറ്റിൽ ഫീൽഡ് ആണല്ലോ. മിസ്റ്റേക്സുകൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പോയി ലൈഫ് ഡൽഹിയിലെത്തിയോടെ ദൈവം പുഞ്ചിരിച്ചു എന്ന് പറയുന്ന പോലെ. അതെ, ഫസ്റ്റ് റിപ്പോർട്ട് തന്നെ ഡൽഹിയിൽ വന്നപ്പോൾ അത് 2G യിലല്ല. ഡൽഹിയിൽ വന്ന ഫസ്റ്റ് എൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അന്ന് ഞാൻ പയനീറിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ചന്ദൻ മിത്ര എന്നോട് പറഞ്ഞത് ഇവിടെ എല്ലാവരും ഫില്ലാണ്, പിന്നെ ഒരു പോസ്റ്റ് വേണമുണ്ട് ഹെൽത്ത് മിനിസ്ട്രി നോക്കാൻ. ഹെൽത്ത് മിനിസ്ട്രിയും പയനീറായിട്ട് അടി നടക്കുന്ന സമയമാണ്. അൻപുമണി രാംദാസും പയനീറുമായിട്ട് റിസർവേഷൻ ഇഷ്യൂവിൽ അടി നടക്കുന്നത്. അപ്പം പുള്ളി നമ്മളെ അധിക്ഷേപിക്കുന്ന റിസർവേഷൻ ആന്റി റിസർവേഷൻ റിസർവേഷൻ പേപ്പർ ആന്റി റിസർവേഷൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പുള്ളി എൻ്റെ അടുത്ത് തോന്നി ഇത് നിനക്ക് അങ്ങോട്ട് ഞാൻ ഫ്രീ ആയി തരാണ്, എന്ത് വേണോ എനിക്ക്, ഒരു പരസ്യം അവിടെ നിന്ന് വരുന്നില്ല. അത് ഒരു ലക്കാണ്. ഇതെങ്ങനെയാണ് ലക്ക് വരുന്നത്?
എനിക്ക് അന്ന് ലാൻഡ് ചെയ്ത് 10 ദിവസത്തിനകത്ത് ഞാനൊരു വലിയ സീരീസ് കൊണ്ടുവന്നു. അത് അൻപുമണി രാംദാസ് ഇന്ത്യയിലെ 3 PSU വാക്സിൻ കമ്പനികൾ പൂട്ടിച്ചു പഴയതായെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അതിനകത്ത് കണ്ടെത്തി പുള്ളിയുടെ ഫ്രണ്ട്സ് വാക്സിൻ കമ്പനി തുടങ്ങിയതായിട്ട് പ്രൈവറ്റ്. അത് അല്ലെങ്കിൽ പക്ഷെ പുള്ളി അക്കാര്യത്തിൽ രാജയെ പോലെയോ ചിദംബരത്തെ പോലെയൊന്നും പിടിച്ചു നിൽക്കാനൊന്നുമില്ല. പുള്ളി അപ്പൊ തന്നെ അതെല്ലാം പൂട്ടി വാക്സിൻ കമ്പനികൾ ആ വിഡ്രോ ഓർഡറൊക്കെ വിഡ്രോ ചെയ്തു. പയനീറായിട്ട് പിന്നെ പുള്ളി സത്യ പരസ്യങ്ങളുടെ പ്രളയമായിരുന്നു. പക്ഷെ അത് നല്ല ഒരു പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 2008 ഞാൻ 2008 മെയ്യിലാണ് പയനിയർ ജോയിൻ ചെയ്തത്. 2008 ഡിസംബർ തൊട്ട് 2G സ്കാം സീരീസ് തുടങ്ങി. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അത് കഴിഞ്ഞ് ചിദംബരത്തിലോട്ട് ഞങ്ങൾ മാറ്റി. അങ്ങനെ വലിയൊരു ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്ന സാധനമാണ് ഇതിനകത്ത് ഞാൻ എന്റെ ഭാഗ്യം എന്ന് പറയുന്നു. അതിനേക്കാൾ കൂടുതൽ ഇതൊരു ഭാഗ്യമായിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഡിറ്റർ ഉണ്ടായിരിക്കണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്യൂറോ ചീഫ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കോപ്പി നോക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു അവരും അത് സബ്ജക്ട് പഠിച്ചിരിക്കണം. അതൊരു നല്ല ടീമായിരുന്നു. ഞാൻ അതിനകത്ത് മുഖം എന്റേതാണെങ്കിൽ പോലും സഹായിച്ചിട്ടുണ്ട്. പിന്നെ വിസിൽ ബ്ലോവേഴ്സ് ഉണ്ട്. അപ്പം വിസിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സിൽ ജേർണലിസ്റ്റുകൾക്ക് അവസാനം വിജയിച്ചു കഴിഞ്ഞാൽ പേരും ഖ്യാതിയും കിട്ടും. പക്ഷെ പാവങ്ങൾ അതിനകത്ത് ആരും അറിയാതെ പോകുന്നതും ഏറ്റവും കൂടുതൽ അപകടങ്ങളും മാനസിക നില വരെ തെറ്റുന്നതും ഈ വിസിൽ ബ്ലോവർ ഓഫീസേഴ്സ് ആണ്. അതൊക്കെ നമ്മുടെ റിസ്കിന്റെ ഭാഗമാണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ അത് കഴിഞ്ഞ് ഈ 2G സ്പെക്ട്രം സ്കാം വന്നു. അതിനുശേഷം ഈ സുബ്രഹ്മണ്യം സ്വാമിയുമായി ബന്ധപ്പെട്ട ആന്റി കറപ്ഷൻ മൂവ്മെന്റുകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നില്ലേ? അതെ അതെ. അപ്പൊ ഇതിനകത്ത് ഞാന് ഈ എനിക്ക് 2G സ്പെക്ട്രം സ്കാം ചെയ്യാൻ ഓഫീസ് പറയുന്ന സമയത്ത് എനിക്ക് സ്പെക്ട്രം എന്ന് പറയുന്ന വാക്ക് പോലും എന്തെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി നോക്കി ഇത് പഠിച്ചാൽ നമ്മൾ സയൻസ് വിഷയത്തിൽ ഞാൻ പഠിക്കാനൊരു കുറച്ച് ഒന്നൊന്നൊരാഴ്ച ഇങ്ങനെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സമയത്ത് എന്റെ ഭാഗ്യത്തിന് ഈ വിസിൽ ബ്ലോവറേയും കൂടെ കൈ കിട്ടി. പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. പിന്നെ ആ സമയം ഞാൻ നോക്കിയ സമയത്ത് ഞാൻ ഡിസംബറിലാണ് നവംബർ മാസത്തിൽ തന്നെ അന്ന് മാധ്യമങ്ങൾ ആരും പ്രസിദ്ധീകരിക്കാത്ത സുബ്രഹ്മണ്യ സ്വാമിയുടെ കത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ കണ്ടു. ആ കത്തിൽ പറയുന്നുണ്ട് ഭയങ്കര കോടികളുടെ അഴിമതിയാണ്, പ്രൈം മിനിസ്റ്ററെ അന്വേഷിച്ച പറ്റൂ. അങ്ങനെ ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തു. ഞാൻ ഈ പുള്ളിയെ മാത്രമല്ല കോൺടാക്ട് ചെയ്തു ഒരുപാട് നേതാക്കൾ, ലെഫ്റ്റ് അന്ന് ലെഫ്റ്റ് പാർട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. സീതാറാം യെച്ചൂരിയും നീലോൽപ്പല ബസുവൊക്കെയും പ്രകാശ് കാരട്ടൊക്കെ ബൃന്ദാ കാരട്ടൊക്കെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചാൽ അദ്ദേഹം ഒരു കാര്യം വിശദമായി പഠിക്കുകയും പിന്നെ സ്ട്രെയിറ്റ് കോടതിയിൽ പോവുകയും സ്ട്രെയിറ്റ് ആക്ഷൻ പെട്ടെന്ന് എടുക്കുകയും പാർട്ടിയുടെ മറ്റേ പറ്റുപോലെ നേതാക്കന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കമ്മിറ്റി കൂടണം, തീരുമാനിക്കണം. പാർട്ടിയിൽ സ്വാമിയെ സംബന്ധിച്ച് പാർട്ടിയോ അന്ന് അദ്ദേഹത്തിന്റെ തന്നെ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം കോടതിയിൽ അദ്ദേഹം ഫസ്റ്റ് കേസുമായിട്ട് പോകുന്നു. പിന്നെ പ്രശാന്ത് ഭൂഷൺ വന്നു. ഈ സത്യത്തിൽ പറഞ്ഞാല് ഈ പല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾക്കും സുബ്രഹ്മണ്യ സ്വാമിയെ ആയാലും പ്രശാന്ത് ഭൂഷണെയും പോലത്തെ ധീരന്മാരായ ആളുകളുടെ പിന്തുണ ഉണ്ടായിരിക്കും. കാര്യം അവരുടെ അടുത്താണ് ഒരുപാട് ആളുകളുടെ കംപ്ലൈൻസ് വരുന്നത്, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ കംപ്ലൈൻസ് വരുന്നത്. ഇത്തരം മാവറിക് എന്ന് പറയുന്ന ഭാഷ അമേരിക്കൻ ഭാഷയാണ്. എന്താ പറയാ, അത് ചിലർ പറയുന്ന മാവറിക് അധികം ഉപയോഗിക്കരുതാണ്, പക്ഷെ എന്നാൽ മാവറിക്കായ ആളുകളാണ്. അപ്പൊ ഇത്തരം ആളുകളും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളും തമ്മിൽ ഏത് ജേർണലിസ്റ്റുകളായാലും ബന്ധമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചില എല്ലാ പാർട്ടികളിലും ഇതുപോലത്തെ ആളുകളുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട്. ചില ആളുകൾ എനിക്കറിയാവുന്ന 2G സ്കാമിന്റെ JPC നടക്കുന്ന സമയത്ത് തന്നെ ചില നല്ല കോൺഗ്രസ് MPമാർ നമുക്ക് ചില ഫയൽസ് കണ്ടാ വിളിച്ച് പറയാറുണ്ട് കോപ്പി. അപ്പൊ അതൊക്കെ നമ്മള് ജേർണലിസ്റ്റുകൾക്ക് പലരുമായിട്ടും ബന്ധമുണ്ടായിരിക്കണം. അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ലക്കാണ്. ചിലപ്പോ ഇത് നമ്മുടെ വേവ് ലെങ്ത് ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ തീർച്ചയായും ഒരു നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നതാണ് നല്ലൊരു ജേർണലിസ്റ്റ് ആവാൻ ഗോപിചേട്ടന് ഒരു വഴിയൊരുക്കിയതെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ ഈ ചന്ദൻ മിത്ര വളരെ ക്രെഡിറ്റ് ഗോസ് ടു ചന്ദൻ മിത്ര ഫോർ പബ്ലിഷിംഗ്. അതായത് പുള്ളി എന്നെ വിശ്വസിച്ച് പുള്ളിക്ക് ഒരു 10-200 ഡിഫമേഷൻ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിലും പുള്ളി ഒന്നും കരുതുന്നില്ല. ആ റിപ്പോർട്ടർ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അതൊരു ഭാഗ്യമാണ് ഒരു റിപ്പോർട്ടറുടെ ശക്തനായ ഒരു എഡിറ്റർ ഉള്ളത്. അത് എഡിറ്റേഴ്സ് റിപ്പോർട്ടേഴ്സ് എഡിറ്റർ എന്ന് പറയുന്നതാണ് ജേർണലിസ്റ്റുകളുടെ ഭാഗ്യം. അത് പിന്നെ ചില പത്രങ്ങളിലൊക്കെ എഡിറ്റർ വിളിച്ച് പറയും ജോലി വേണമെങ്കിൽ പോയി മാപ്പ് പറഞ്ഞിട്ട് വാ.
ചില നല്ല വലിയ അഡ്വർടൈസേഴ്സോ അല്ലെങ്കിൽ തൊട്ടുകൂടാത്ത വിശുദ്ധ പശുക്കളെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ ചില മന്ത്രിമാരെ പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ഞാൻ വേറൊരു മോണ്ടക്സിംഗ് അലുവലിയെ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു തകർത്തൊരു സീരീസ് എഴുതി. ചന്ദൻ മിത്രയെടുത്ത് മോണ്ടക്സിംഗ് അലുവലി ഭയങ്കരമായി പ്രഷർ ചെലുത്തി. പുള്ളി പറഞ്ഞു ഞാൻ റിപ്പോർട്ടറായിട്ട് വരാം, വി വിൽ ഡിസ്കസ് ദിസ്. ആദ്യം മോണ്ടക്സിംഗിന്റെ കൂടെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി. അയാൾ ഭയങ്കര തർക്കമായിരുന്നു. ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞോ അയാൾ എന്നോട് പറഞ്ഞു യു ഹാവ് ചീറ്റഡ് യുവർ എഡിറ്റേഴ്സ് ട്രസ്റ്റ് ഓൺ യു മറ്റേതാ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞോ ഞാൻ ഓരോരോ പേപ്പർ ഇങ്ങനെ എടുത്ത് കാണിച്ചു തുടങ്ങി. അവസാനം പുള്ളി പറഞ്ഞു മതി മതി, ഇത് വന്ന സ്ഥലം പിടികിട്ടി. ഞാൻ പറഞ്ഞു വന്ന സ്ഥലം പിടികിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമുള്ള കാര്യം, അത് അത് ആ സ്ത്രീയാണ് നിങ്ങൾക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരു ഐ എസ് ഓഫീസറാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഉണ്ട്, ഇനി എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു പറ നിങ്ങൾക്ക് ഇനി പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ നാറാറുള്ളത് നാറി, ഇനി അതിനെ കുറിച്ച് ഇനി പറഞ്ഞ് കൂടുതൽ നാറാൻ വയ്യ. അപ്പം അതൊക്കെ ഒരു എഡിറ്ററിന്റെ ധൈര്യം. എന്റെ കൂടെ സൈലന്റ് ആയിട്ടിരുന്ന് കേട്ടോണ്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് പുള്ളി അവരോട് ചോദിച്ചു ഇനി എന്താ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞാൽ ഒന്നും വേണ്ട. പക്ഷെ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസരം ചേട്ടന് കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? പൊതുവെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിക്കും, വലിയ വലിയ കോർപ്പറേറ്റുകൾ ഉണ്ടെങ്കിൽ അവരെ സ്വാധീനിക്കും, കാശുള്ളവര് സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഇല്ലേ കേരളത്തിലൊരു മൊറാലിറ്റി കേരളത്തിൽ? ഞാൻ അങ്ങനെ അത്രയും ആക്റ്റീവ് പയനീറിൽ കുറച്ചു കാലം ഗോവിന്ദൻകുട്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് നന്നായിട്ട് ഇതേപോലെ ഒരു എഡിറ്റേഴ്സ് ബ്ലെസ്സിംഗ് കിട്ടിയിട്ടുള്ള ഒരാളാണ് അന്ന്. മറ്റേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ നാഷണൽ മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി റിപ്പോർട്ടർക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന സംവിധാനമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് അത്രയ്ക്ക് ഒരു കണ്ടിട്ട് ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് നമ്മൾ ചില വാർത്തകൾ അപ്പൊ തന്നെ പിൻവലിക്കുകയും നമ്മളോട് അത് പിൻവലിച്ചു പറയുക പോലും ചെയ്യാതെ പിൻവലിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊക്കെ അങ്ങനത്തെ അവസ്ഥ വളരെ പ്രഗത്ഭനായ എഡിറ്റർമാരുടെ കീഴിൽ പോലും എനിക്ക്. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന മനോരമ മാതൃഭൂമി കഴിഞ്ഞാൽ കൃത്യമായൊരു സെറ്റപ്പ് ടി വിയിലായാലും മറ്റു പത്രങ്ങളിലും ഇല്ല. മനോരമ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന പഴയ എഡിറ്റർമാരുടെ സെറ്റപ്പ് പത്രങ്ങളുടെ സെറ്റപ്പ് ഇല്ല. പഴയ കാലത്ത് ശക്തരായ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നുണ്ട്. മാതൃഭൂമിയിലായാലും ശക്തമായ എഡിറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്, മനോരമയിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്, അവരും സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ടി വിയിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാല് ഒട്ടുമൊരു നൈതികതയില്ല. പിന്നെ എഡിറ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു വലിയ ഒരു പോസ്റ്റാണ്. ഇന്ന് പലയിടത്തും എഡിറ്ററായിട്ടിരിക്കുന്ന പിഗ്മീസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രൊപ്പിന് കൊച്ചു പയ്യന്മാരെല്ലാം വഴിയെ പോകുന്നവരെല്ലാം ഇപ്പൊ എഡിറ്റർ എല്ലാം എക്സിക്യൂട്ടീവ് എഡിറ്റർ മാനേജിംഗ് എഡിറ്റർ അതല്ല. പഴയ കാലത്ത് എഡിറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ മെച്ചൂർ ആയിട്ടുള്ള പ്രായവും പക്വതയും ഒക്കെ ഉള്ള ആളുകളാണ് എഡിറ്റർ ആയിരുന്നത്. പക്ഷെ പത്രങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ചാനലുകളിലാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കൊടുക്കുകയും. അല്ല അതൊരു ഇത് 1994 ശേഷം ഉണ്ടായ ഒരു സംഭവമാണല്ലോ. 94 ശേഷം ഉണ്ടായതാണ് ടി വി. പത്രങ്ങൾ 100 വർഷത്തോളം ഉള്ളതുകൊണ്ട് അതിനൊരു സിസ്റ്റം ഉണ്ട്. പിന്നെ ടി വിയിലൊക്കെ പലപ്പോഴും വരുന്നത് ഈ മൊണോട്ട് ഒരാളുടെ ആങ്കറുടെ അട്ടഹാസമല്ലാതെ പഠിക്കാനുള്ളൊരു സൗകര്യം ടി വി ജേർണലിസ്റ്റിന് കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. ഞാൻ ടി വിയിൽ നിന്ന് തുടങ്ങിയ ആളാണ്, ആങ്കറിംഗ് അല്ല ടി വി ദൂരദർശൻ സിംഗർഷിപ്പിൽ നിന്ന് തുടങ്ങി. ACV-യിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ, ഏഷ്യാനെറ്റിലൊക്കെ പ്രൈവറ്റ് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായിട്ട് ടി വിക്കകത്ത് വലിയൊരു സ്കോപ്പ് വളരെ റെയറാണ്. പക്ഷെ ടി വി അത് റെയർ ഡോക്യുമെന്ററീസ് ടി വിയിൽ വരാറുണ്ട്, റെയർ എക്സ്പ്ലോസീവ് സ്റ്റോറീസ് വരാറുണ്ട്. പക്ഷെ പത്രങ്ങളുടേത് പോലെ ഒരു ചെയ്യാനുള്ളൊരു ഡീറ്റെയിൽഡ് അന്വേഷിച്ചിട്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഡീറ്റെയിൽഡിലേക്ക് പോകുന്നില്ല, റിസർച്ച് ടീമിന്റെ ഒക്കെ. പിന്നെ ചെയ്ത വാർത്തയാണ് നാഷണൽ ഹെറാൾഡ്. അല്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2G കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചിദംബരത്തിലോട്ട് വിട്ടു. ആദ്യം ചിദംബരത്തിന്റെ 2G സ്കാമിലുള്ള റോള് അത് ഞങ്ങളുടെ സ്ട്രാറ്റജി ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ രാജയെ മാത്രം തെരഞ്ഞുപിടിക്കുക, ചിദംബരം അറിയരുത് നമ്മൾ അതിലോട്ട് പോവാണെന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ഏതെങ്കിലും ഒരുത്തിനെങ്കിലും പിടിക്കണം. അത് കഴിഞ്ഞ് ചിദംബരത്തിലോട്ട് പോകും. അതുവരെ ചിദംബരം എന്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ചിദംബരം എന്നെ പ്രേസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായി പ്രശംസിച്ചിട്ടുണ്ട് രാജയ്ക്കെതിരെ എഴുതുമ്പോ. അപ്പൊ എന്റെ മനസ്സിൽ പറയുന്നുണ്ട് ആശാനെ
അതെന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇതെന്താ എന്നോട് ചോദിച്ചു, നീ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇത് പണിയുന്നുള്ളത്. പിന്നെ അങ്ങോട്ട് നമ്മള് എയർസെൽ മാക്സസ് കണ്ടെത്തി. അതിൽ നിന്ന് ചിദംബരത്തിന്റെ അന്നുണ്ടായിരുന്ന നല്ല ശക്തനായ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്യാൻ പോവാണ്, വി ആർ എസ് എടുത്ത് പോവാണ്, രാജേശ്വർ സിംഗ്. അവരെല്ലാം നടത്തിയ റെയ്ഡില് ചിദംബരത്തിന്റെ പ്രോപ്പർട്ടീസ് 14 countries 21 ബാങ്ക് അക്കൗണ്ട്സ്. ഇപ്പൊ ചിദംബരം 4 cases പെട്ടു, ഭാര്യ വേറൊരു കേസിൽ, ജീവിതം കോടതിയിലാണ്. നാഷണൽ ഹെറാൾഡ്, നാഷണൽ ഹെറാൾഡ് ഒരു ലെറ്റർ. ആദ്യത്തെ സത്യത്തില് ഞങ്ങള് എനിക്കറിയാമായിരുന്നു 2G സ്കാമിലുള്ള 122 ലൈസൻസ് ക്യാൻസൽ ചെയ്തതിൽ 21 ലൈസൻസ് ഫുൾ ലൈസൻസ് ക്യാൻസൽ ചെയ്ത ഒരു കമ്പനി ഉണ്ടായിരുന്നു കേരളത്തിൽ, ഉണ്ടായിരുന്നവര് MTS ശ്യാം. ആ റഷ്യൻ കമ്പനിയുടെ ഇന്ത്യൻ പാർട്ണർ ശ്യാം ടെലികോം. എനിക്കത് കൃത്യമായിട്ട് അറിയാം, സോണിയാഗാന്ധിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. കാര്യം ശ്യാം ടെലികോമിന്റെ ശ്യാം മൽമേറോത്ര എന്ന് പറയുന്ന ആള് സഫ്ദർജംഗ് ഇന്ദിരാഗാന്ധിയുടെ ഭവനത്തിലെ പ്ലംബർ ഇലക്ട്രീഷ്യൻ കം ആയിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണ്, നേരിട്ട് ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഇത് സോണിയാഗാന്ധി ലിങ്ക്ഡ് ആണ്. പക്ഷെ നമ്മൾ തപ്പി നോക്കി റഷ്യയിലൊക്കെ പോയിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. റഷ്യൻ ഫ്രണ്ട്സിനെ അവരും പറയത്തില്ല. പിന്നെ റഷ്യൻ ഡോക്യുമെന്റ്സിന്റെ പ്രശ്നം, ഭാഷയുടെ ഒരു പ്രശ്നം കിട്ടത്തില്ല, കാരണം ലിങ്ക് കിട്ടത്. അപ്പൊ അങ്ങനെ തപ്പി നടന്ന സമയത്താണ് സോണിയുടെയും രാഹുലിന്റെയും പേരിൽ ഞാൻ പുതിയൊരു കമ്പനി കണ്ടെത്തുന്നത്, യങ് ഇന്ത്യൻ. അപ്പൊ ആ യങ് ഇന്ത്യൻ നോക്കിയപ്പോൾ നാഷണൽ ഹെറാൾഡിൽ എത്തിച്ചേരുന്നത്.